നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള 6 സീറ്റുകൾ ലക്ഷ്യമിട്ട് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ ബിജെപി. കേരളം പിടിക്കുക എന്ന ദീർഘകാല ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ബിജെപി ശക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ കാർമുകത്വത്തിലാണ് ഇതിനായി പദ്ധതിയും തയ്യാറാക്കുന്നത്. വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കാടിളകി പ്രചാരണം നടത്തുക എന്ന തന്ത്രമായിരിക്കും ബിജെപി കേരളത്തിലും ആവർത്തിക്കുന്നത്. ഇതിനായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ മണ്ഡലങ്ങളിലെത്തി വീട് കയറി പ്രചാരണം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ബൂത്ത് തലം മുതൽ കേന്ദ്ര തലം വരെ നേതാക്കൾ സജീവമാകണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് ചേർന്ന ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് ധാരണയായിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യം. എന്നാൽ ഇന്നുവരെ കാലുറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേരളവും തമിഴ്നാടുമാണ് ബിജെപിക്ക് മുന്നിൽ വെല്ലുവിളി. ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുത്ത മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ബിജെപി പ്രചാരണം നടത്തുന്നത്. അതത് പ്രദേശങ്ങളിലെ മതസമുദായിക സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും യോഗത്തിൽ പങ്കെടുക്കാനും പാർട്ടിക്ക് ജനകീയ മുഖം ഉണ്ടാക്കാനുമാണ് ഇവരുടെ ശ്രമം. ഓരോ മണ്ഡലത്തിന്റെയും ചുമതല ഓരോ ദേശീയ നേതാക്കൾക്കായിരിക്കും. ഇവർ ഓരോ മാസവും നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തും. തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര സീറ്റുകളാണ് ബിജെപി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ബിജെപിക്ക് വിജയ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് ഈ 6 എണ്ണവും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെയാണ് കർമ്മപദ്ധതിയുടെ ആശയം മുന്നോട്ട് വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നു മുതൽ തന്നെ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ജെ പി നദ്ദ കേരള സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടിരുന്നു. ഇടതു സർക്കാർ കേരളത്തിലെ കടക്കണിയെ മുക്കിയിരിക്കുകയാണെന്നായിരുന്നു ഇയാളുടെ ആരോപണം. LDF സർക്കാർ കേരളത്തിന് ഭീഷണിയാണെന്നും കോവിഡ് കാലത്ത് ജീവൻ രക്ഷാ ഉപാധികൾ വാങ്ങിച്ചതിൽ അടക്കം സർക്കാർ അഴിമതി നടത്തിയെന്നും നദ്ദ ആരോപണം ഉന്നയിച്ചു. സ്വപ്ന സുരേഷിന്റെ ആരോപണവും ഉന്നയിച്ച നദ്ദ ബന്ധുനിയമനം, ലോകായുക്ത തുടങ്ങിയ വിഷയങ്ങളിലും സർക്കാരിനെതിരെ ആരോപണം കടുപ്പിച്ചു. കേരളം തീവ്രവാദത്തിന്റെ ഹോട്ട്സ്പോട്ടായി മാറുകയാണെന്നും അദ്ദേഹം ബിജെപി പ്രവർത്തക സമിതി യോഗത്തിൽ ആരോപണം ഉന്നയിച്ചു. വെബ് ഡെസ്ക്, തത്വമേയി ന്യൂസ്.